ഹായ്, എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും MBA അക്കാദമി KNPV-യിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നത്തെ ഈ ക്ലാസ്സിലൂടെ പഠിക്കാൻ പോകുന്നത് കറണ്ട് അഫയേഴ്സ് ആണ്. അതായത് PSC ബുള്ളറ്റിൻ 2021 മെയ് മാസത്തിലെ കറണ്ട് അഫയേഴ്സിന്റെ part 2 ആണ് ഇന്നിവിടെ എടുക്കാൻ പോകുന്നത്. part 1 നമ്മൾ ആൾറെഡി അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാണ്. അപ്പോൾ ആ ഒരു വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കാണണം. അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട്, അവിടെ നിന്ന് നിങ്ങൾക്ക് വ്യൂ ചെയ്യാവുന്നതാണ്. അതായത് PSC ബുള്ളറ്റിൻ കറണ്ട് അഫയേഴ്സ് മാത്രമായിട്ട് ഒരു പ്ലേലിസ്റ്റ് തയ്യാറാക്കിയിട്ടുണ്ട്. 2021 ജനുവരി മുതലുള്ള കറണ്ട് അഫയേഴ്സ് നമ്മളിപ്പം ഇട്ടിട്ടുണ്ട്. പിന്നെ നമ്മൾ 2020 ഒക്കെ ചെയ്യും. ഇപ്പം നമ്മൾ നിലവിൽ 2021 ജനുവരി മുതലുള്ള കറണ്ട് അഫയേഴ്സ് ആണ് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും കാണുക, കാരണം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കറണ്ട് അഫയേഴ്സ് കൊണ്ട് നന്നായിട്ട് തന്നെ പഠിക്കും. നമുക്ക് ഓരോ ക്വസ്റ്റ്യനുകളായിട്ട് നോക്കാം. ആദ്യത്തേത്, ചൈനയുടെ കോവിഡ് വാക്സിനായ സിനോഫാമിന് ലോകാരോഗ്യ സംഘടനയുടെ അനുമതി ലഭിക്കുകയുണ്ടായി. ഇപ്പൊ ചൈനയുടെ കോവിഡ് വാക്സിൻ ഏതാണ് എന്ന് ചോദിച്ചാൽ സിനോഫാം. ചൈനയുടെ കോവിഡ് വാക്സിനാണ് സിനോഫാം. അടുത്തത്, ബ്രഹ്മപുരത്ത് കേരളത്തിലെ രണ്ടാമത്തെ ബയോമെഡിക്കൽ മാലിന്യ സംസ്കരണ പ്ലാന്റ് നിലവിൽ വരും. എന്നാലും കേരളത്തിലെ സെക്കൻഡ് ബയോമെഡിക്കൽ മാലിന്യ സംസ്കരണ പ്ലാന്റ് നിലവിൽ വരുന്നത് എവിടെയാണ്? ബ്രഹ്മപുരം. അടുത്തത്, ഒഡീഷ സംസ്ഥാനത്ത് മാധ്യമ പ്രവർത്തകരെ കോവിഡ് മുൻനിര പോരാളികളായി പ്രഖ്യാപിച്ചു. അത്ര കോവിഡ് മുൻനിര പോരാളികൾ എന്ന് പറഞ്ഞ ആരായിരുന്നു? മാധ്യമ പ്രവർത്തകരാണ് ഇത് ഇങ്ങനെ സെലക്ട് ചെയ്ത് അല്ലെങ്കിൽ ഇങ്ങനെ പ്രഖ്യാപിച്ചത് ഏത് സംസ്ഥാനത്താണ്? ഒഡീഷയിലാണ്. അടുത്ത ക്വസ്റ്റ്യൻ, 2021 ലോറൻസ് പുരസ്കാരത്തിന് പുരുഷ വിഭാഗത്തിൽ റാഫേൽ നദാലും വനിതാ വിഭാഗത്തിൽ നവോമി ഒസാക്കയും അർഹരായി. ഇപ്പൊ 2021 ലോറൻസ് പുരസ്കാരത്തിന് പുരുഷ വിഭാഗത്തിൽ റാഫേൽ നദാലും വനിതാ വിഭാഗത്തിൽ നവോമി ഒസാക്കയും അർഹരായി. കാരണം മിക്കവാറും ഉള്ള അവാർഡുകൾ അല്ലെങ്കിൽ ഗെയിമിലെല്ലാം വിന്നർ ആവുന്നത് ഈ രണ്ടുപേരാണ്. മിക്കവാറും ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന വിംബിൾഡൺ ആണേലും ഓസ്ട്രേലിയൻ ഓപ്പൺ ആണേലും ഇവിടെ എല്ലാം ഇവരാണ് വിന്നർ ആയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഓർക്കാൻ എളുപ്പമുണ്ട്. 2021 ലോറൻസ് പുരസ്കാരത്തിന് അർഹരായത് റാഫേൽ നദാലും നവോമി ഒസാക്കയുമാണ്. അടുത്ത് നോക്കാം, മുൻ കേന്ദ്രമന്ത്രിയായിരുന്ന അജിത് സിംഗ് അന്തരിച്ചു. അത് ജസ്റ്റ് ഒന്ന് ഓർത്തു പോവുക. കേന്ദ്രമന്ത്രിയായിരുന്നു അജിത് സിംഗ്, അടുത്തിടയ്ക്കായി അന്തരിക്കുകയുണ്ടായി. അതായത് കേരള പോലീസ് ബ്ലൂ ടെലിമെഡ് എന്ന പേരിൽ ടെലിമെഡിസിൻ ആപ്പ് ആരംഭിച്ചു. അന്നേരം കേരള പോലീസിന്റെ ടെലിമെഡിസിൻ ആപ്പാണ് കേരള പോലീസിന്റെ ബ്ലൂ ടെലിമെഡ്. അന്നേരം ബ്ലൂ ടെലിമെഡ് എന്തിന്റെ ആപ്പാണ്? കേരള പോലീസിന്റെ ടെലിമെഡിസിൻ ആപ്പാണ്. അടുത്തത്, ഇന്ത്യയിലെ US സ്ഥാനപതിയായി എറിക് ഗാർസൈറ്റി നിയമിതനാകും. എന്നാൽ ഇന്ത്യയിലെ US സ്ഥാനപതി ആരാണ്? എറിക് ഗാർസെറ്റി. ഇത്രയെന്ന് ഓർക്കണ്ട, എറിക് എന്നോ വല്ല ഓർത്ത് അല്ലെങ്കിൽ സെറ്റി എന്ന് ഓർത്തിരുന്നാൽ മതി. അല്ലെങ്കിൽ ഇന്ത്യയിലെ US സ്ഥാനപതിയായ സ്ഥാനം എന്ന് പറയുമ്പോൾ ഇരിക്കാനുള്ള സീറ്റല്ലേ, ഇരിക്കാനൊരു സീറ്റ് ഇന്ത്യയിൽ നിന്ന് എന്തോ കൊണ്ടുപോയി, ഒരു സെറ്റി കൊണ്ടുപോയി എന്ന് ഓർത്തിരുന്നാൽ മതി. അടുത്തത്, പ്രശസ്ത കവി KV തിക്കുറിശ്ശി അന്തരിച്ചു. കവിയായിരുന്ന KV തിക്കുറിശ്ശി അന്തരിച്ചു. എന്നാലും ഓർത്തോണം, ആ പേരിന്റെ പൂർണ്ണ രൂപം നോക്കണം, KV തിക്കുറിശ്ശിയാണ് അന്തരിച്ചത്. അടുത്തത്, ജമ്മു കാശ്മീർ മുൻ ഗവർണറായിരുന്ന ജഗമോഹൻ മൽഹോത്ര അന്തരിച്ചു. അന്നേരം ജമ്മു കാശ്മീരിലെ മുൻ ഗവർണർ ആരായിരുന്നു? ജഗൻമോഹൻ മൽഹോത്ര. അതൊക്കെ നമ്മളോട് ചോദിക്കാം, ജമ്മു കാശ്മീരിലെ മുൻ ഗവർണറായിരുന്ന ഒരു വ്യക്തി ഈ ഇടയ്ക്ക് അന്തരിക്കുകയുണ്ടായി. വ്യക്തിയുടെ പേര് ആരാണ്? ജഗൻമോഹൻ മൽഹോത്ര. അടുത്തത്, പുതിയതായിട്ട് ഇലക്ട് ചെയ്ത മുഖ്യമന്ത്രിമാരെ കുറിച്ചാണ് പറയുന്നത്. അതായത് തമിഴ്നാട്ടിലെ മുഖ്യമന്ത്രിയാണ് MK സ്റ്റാലിൻ, പുതുച്ചേരിയിൽ രംഗസ്വാമി, പശ്ചിമ ബംഗാളിൽ മമതാ ബാനർജി, അസമിൽ ഹേമന്ത വിശ്വശർമ്മ എന്നിവർ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റെടുത്തു. അന്നേരം ഏതൊക്കെയാ പുതിയ മുഖ്യമന്ത്രിമാരൊക്കെ? ഇതെല്ലാം കറണ്ട് ഇവന്റ് ആണ്. നമ്മൾ പഴയ ഫാക്റ്റൊക്കെ പഠിച്ചുകൊണ്ടിരിക്കും, ഇടയ്ക്ക് വെച്ച് അപ്ഡേറ്റ് ചെയ്യുന്നതെന്ന്. നമ്മൾ അപ്ഡേറ്റ് ചെയ്യാതെ വന്നുകഴിഞ്ഞാൽ PSC അതെല്ലാം അപ്ഡേറ്റഡ് ആയിക്കൊണ്ടേയിരിക്കുകയാണ്. അപ്പൊ നമ്മളത് അപ്ഡേറ്റ് ചെയ്യണം. തമിഴ്നാട്ടിലെ മുഖ്യമന്ത്രി ആരാണ്? MK സ്റ്റാലിൻ, പുതുച്ചേരി രംഗസ്വാമി, പശ്ചിമ ബംഗാളിൽ മമത ബാനർജി, അസമിൽ ഹേമന്ത വിശ്വശർമ്മ. അടുത്ത ക്വസ്റ്റ്യൻ,
ഗാന്ധിജിയുടെ പേഴ്സണൽ സെക്രട്ടറി ആയിരുന്ന ബി കല്യാണം അന്തരിച്ചു. അങ്ങനെ ഗാന്ധിജിയുടെ പേഴ്സണൽ സെക്രട്ടറി ആരായിരുന്നു? ബി കല്യാണം. കല്യാണം കഴിച്ചു എന്ന് പറഞ്ഞാൽ അങ്ങനെ ഓർത്തിരുന്നാൽ മതി. ഗാന്ധിജി പേഴ്സണൽ സെക്രട്ടറിയെ കല്യാണം കഴിച്ചു അങ്ങനെ അങ്ങ് ഓർത്തിരുന്നാൽ മതി. ഗാന്ധിജിയുടെ പേഴ്സണൽ സെക്രട്ടറി ആയിരുന്ന ആരെ ഇടയ്ക്ക് അന്തരിച്ചത്? ബി കല്യാണം. അടുത്ത ക്വസ്റ്റ്യൻ, മെഡിക്കൽ ഓക്സിജൻ നീക്കം വേഗത്തിലാക്കുന്നതിന് ഇന്ത്യൻ നാവികസേന സമുദ്രസേതു സെക്കൻഡ് എന്ന പദ്ധതി ആരംഭിച്ചു. അതായത് സമുദ്രസേതു സെക്കൻഡ് എന്ന പദ്ധതി ആരുടേതാണ്? ഇന്ത്യൻ നാവികസേനയുടെ പദ്ധതിയാണ് സമുദ്രസേതു സെക്കൻഡ്. അപ്പൊ നാവികം എന്ന് പറയുമ്പോൾ ഓർത്തോളം സമുദ്രവുമായി റിലേറ്റഡ് സമുദ്രസേതു സെക്കൻഡ്. എന്തിനു വേണ്ടിയിട്ടാണെന്ന് വെച്ചാൽ മെഡിക്കൽ ഓക്സിജൻ നീക്കം വേഗത്തിൽ ആക്കുന്നതിന് വേണ്ടിയിട്ട്, ഇപ്പോഴത്തെ ഓക്സിജൻ ലഭ്യതകളൊക്കെ കൂട്ടാൻ വേണ്ടിയിട്ട് ഓക്സിജൻ നീക്കം വേഗത്തിലാക്കുന്നതിന് വേണ്ടി ഇന്ത്യൻ നേവിയുടെ ഇന്ത്യൻ നാവികസേനയുടെ സമുദ്രസേതു സെക്കൻഡ് എന്ന പദ്ധതി. അടുത്തത്, RBI ഡെപ്യൂട്ടി ഗവർണറായി ടി രവിശങ്കർ നിയമിതനായി. അന്നേരം RBIയുടെ ഡെപ്യൂട്ടി ഗവർണർ ആരാണ്? ടി രവിശങ്കർ. അതുപോലെ തന്നെ RBIയുടെ ഗവർണർ ആരാണ്? ശക്തികാന്ത ദാസ്. അന്നേരം ഓർത്തോണം RBIയുടെ ഗവർണർ ശക്തികാന്ത ദാസ് ആണ്. അതുപോലെ തന്നെ ഡെപ്യൂട്ടി ഗവർണറായി നിയമിതനായത് ടി രവിശങ്കർ ആണ്. അതുപോലെ തന്നെ സിത്താർ വിദഗ്ധൻ ദേബു ചൌധരി അന്തരിച്ചു. അപ്പൊ നമ്മളോട് ചോദിക്കാം, ഈ ഇടയ്ക്ക് അന്തരിച്ച ദേബു ചൌധരി ഏത് വിഭാഗത്തിലാണ് പ്രശസ്തൻ? ഏത് വാദ്യോപകരണത്തിലാണ് എന്ന് ചോദിച്ചാൽ ഏതാണ്? സിത്താർ. എന്നാൽ സിത്താറിലാണ് ആര്? വിദഗ്ധൻ ദേബു ചൌധരി. അദ്ദേഹം ഈ ഇടയ്ക്ക് അന്തരിച്ചു. അപ്പൊ ഈ അടുത്തിടയ്ക്ക് കലാരംഗത്താണേലും കായിക രംഗത്താണ് ഇതുപോലെ മരണപ്പെട്ടവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരുടെ പേരെടുത്ത് ചോദിച്ചിട്ട് ചോദിക്കുന്നത് ഇവർ ഏത് വിഭാഗത്തിലാണ് പ്രശസ്തർ എന്നാണ് ചോദിക്കുന്നത്. അപ്പൊ അവര് ഏത് കലാകായികവുമായി ബന്ധപ്പെട്ടതാണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ ദേബു ചൌധരി ഏത് വാദ്യോപകരണമാണ്? സിത്താർ. അടുത്തത്, ഇന്ത്യയുടെ വിദേശകാര്യ സെക്രട്ടറിയായി ഹർഷവർദ്ധൻ ശൃംഗ്ല നിയമിതനായി. അപ്പൊ ഇന്ത്യയുടെ വിദേശകാര്യ സെക്രട്ടറി ആരാണ്? ഹർഷവർദ്ധൻ. ഇന്ത്യയുടെ വിദേശകാര്യ സെക്രട്ടറി ഹർഷവർദ്ധൻ. അടുത്തത്, നിയമജ്ഞനായിരുന്ന സോളി സ്വരാജ്ജി അന്തരിച്ചു. ജസ്റ്റ് ഒന്ന് വായിച്ചു വിട്ടാൽ മതി, അത്ര ഇമ്പോർട്ടന്റ് അല്ല. അടുത്തത്, തമിഴ് ചലച്ചിത്ര സംവിധായകനും ഛായാഗ്രഹകനുമായ KV ആനന്ദ് അന്തരിച്ചു. അങ്ങനെ ആരാ അന്തരിച്ച? തമിഴ് ചലച്ചിത്ര സംവിധായകനും ഛായാഗ്രഹകനുമായ KV ആനന്ദ്. ഈ നടന്മാരുടെയൊക്കെ പേര് പഠിക്കുമ്പോൾ ജസ്റ്റ് അവരുടെ ഇനിഷ്യലിലൂടെ ഒന്ന് നമ്മളൊന്ന് നോക്കിപ്പോകണം, അന്ന് ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മളൊന്ന് നോക്കിപ്പോകണം. അതുപോലെ തന്നെ പ്രശസ്ത നടൻ മേള രഘു അന്തരിച്ചു. അതായത് ആരാ മരിച്ചത്? മേള രഘു. കാരണം അറിയാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല. മിക്കവാറും ഉള്ള സിനിമകളിൽ, പഴയ സിനിമകളിലൊക്കെ എല്ലാവരും നിറസാരഥ്യമായി കണ്ടിരുന്ന ഒരു വ്യക്തിയായിരുന്നു മേള രഘു. ആ രഘു എന്ന് മാത്രം പഠിച്ചാൽ പോരാ, അതിന്റെ തൊട്ടു മുമ്പുള്ള മേള എന്നുള്ള പേരൂടെ നമ്മൾ അറിഞ്ഞിരിക്കണം. അടുത്തത്, ആദ്യ ചാന്ദ്രയാത്രികനായിരുന്ന മൈക്കൽ കോളിൻസ് അന്തരിച്ചു. അപ്പൊ ആദ്യമായി ചാന്ദ്രയാത്ര നടത്തിയ ആരൊക്കെയാണ്? നീൽ ആർംസ്ട്രോങ്, എഡ്വിൻ ആൽഡ്രിൻ, പിന്നീട് അവരുടെ കൂടെ പോയിരുന്നതാണ് മൈക്കൽ കോളിൻസ്. പക്ഷെ നമ്മൾ പറയുമ്പം നീൽ ആർംസ്ട്രോങ്ങും എഡ്വിൻ ആൽഡ്രിനെയാണ് എടുത്തു പറയാറുള്ളത്. അതായത് നമ്മുടെ SERT ടെക്സ്റ്റ് ബുക്കിനകത്ത് പ്രത്യേകിച്ച് കൂടെ പറയുന്നുണ്ട്, മൂന്ന് പേരുടെ ഫോട്ടോസ് കൊടുത്ത് തന്നെ പറയുന്നുണ്ട് ആദ്യ ചാന്ദ്രയാത്ര നടത്തിയവർ. പക്ഷെ പേര് പറയുമ്പം മറ്റേ രണ്ടുപേരുടെ നീൽ ആംസ്ട്രോങ്ങിന്റെയും എഡ്വിൻ ആൽഡ്രിന്റെയും പേരുകളാണ് എടുത്ത് പറയുന്നത്. കൂടെ പോയി എന്നാണ് മൈക്കൽ കോളിൻസിനെ പരാമർശിക്കുന്നത്. അപ്പൊ മൂന്ന് പേരായിരുന്നു അന്ന് പോയിരുന്നത്. അപ്പൊ അന്ന് ആദ്യ ചാന്ദ്രയാത്ര നടത്തിയ മൈക്കൽ കോളിൻസ് അന്തരിച്ചു. അതൊന്ന് ഇമ്പോർട്ടന്റ് ആണ്, നോട്ട് ചെയ്തേക്കണം.